കേരളത്തിന്റെ പ്രദർശന ചരിത്രത്തിൽ മാണിക്ക കല്ലുപോലെ തിളങ്ങുന്ന കണ്ണൂരിന്റെ മണ്ണിൽ പുതുചരിത്രം രചിക്കാൻ ഡിജെ അമ്യൂസ്മെന്റ് അവതരിപ്പിക്കുന്ന ഓണം ഫെയർ ടൈറ്റാനിക് എക്സിബിഷൻ. പ്രദർശനം ആഗസ്റ്റ് 11 മുതൽ കണ്ണൂർ പോലീസ് മൈതാനിയിൽ. പ്രദർശന സമയം 11 മണി മുതൽ രാത്രി 9:30 വരെ. കേട്ടറിഞ്ഞ ടൈറ്റാനിക് ഇനി നിങ്ങൾക്ക് മുന്നിൽ. പുതുപ്പള്ളിയിൽ ജയിക്കിന് കിട്ടുന്ന വോട്ടിനേക്കാൾ ഭൂരിപക്ഷം കോൺഗ്രസിന് ലഭിക്കുമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. കേരളത്തിൽ കർഷകർ പട്ടിണിയിലാണ്. ഇത്രയും കാലമായി താങ്ങുവില പോലും കർഷകർക്ക് കൊടുത്തിട്ടില്ല. എന്നാൽ പിണറായിയുടെ ധൂർത്തടിക്ക് യാതൊരു നിയന്ത്രണവുമില്ലെന്നും സുധാകരൻ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ 80 ലക്ഷം മുടക്കി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നു. പിണറായിക്ക് ആരെയാണ് പേടി? ആരെങ്കിലും കൊല്ലുമെന്ന് പിണറായിക്ക് ഭയമുണ്ടോ? ഇങ്ങനെയൊരു മുഖ്യമന്ത്രി നാടിന് അപമാനമാണെന്നും കെ സുധാകരൻ പറഞ്ഞു. ഈ രാജ്യത്തെ പണം കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന ഒരു മുഖ്യമന്ത്രിക്ക് താങ്ങും തളലുമായി നിൽക്കാൻ വേണ്ടിയാണോ ഭരണം നിലനിർത്തേണ്ടുന്നത്? അദ്ദേഹം കൊള്ളയടിക്കുകയല്ലേ? കേരളത്തിന്റെ പൊതുഖജനാവ് കൊള്ളയടിക്കുകയല്ലേ? പാവപ്പെട്ട ആളുകളുടെ, കഷ്ടപ്പെടുന്ന ആളുകളുടെ, കർഷകരുടെയൊക്കെ പ്രശ്നങ്ങൾ എന്താ? നീറുന്ന പ്രശ്നങ്ങളാ. എത്ര കോടികളാണ് ഖജനാവിൽ ചെലവഴിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ സംരക്ഷണത്തിന് വേണ്ടി? 80 ലക്ഷമാണ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ അദ്ദേഹം നീക്കി വച്ചിരിക്കുന്നത്. 80 ലക്ഷം ഹെലികോപ്റ്റർ യാത്ര ചെയ്യാൻ 80 ലക്ഷം നീക്കി വച്ചിരിക്കുന്നു. മാസം ഒരു മാസത്തേക്ക് 80 ലക്ഷം രൂപ നീക്കി വച്ചിരിക്കുന്നു പട്ടിണി കിടക്കുന്ന കൊച്ചു കേരളത്തിൽ. ഇവിടെ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമില്ല, അവർക്ക് ജീവിക്കാൻ വകയില്ല. കഷ്ടപ്പെടുന്ന ജനതയുടെ മുമ്പിൽ ഇദ്ദേഹം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു, എന്നിട്ട് അതിന് 80 ലക്ഷം നീക്കിവെക്കുന്നു. അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കാൻ നിലവിൽ 500 പോലീസുകാരുണ്ട്. അതിന് പുറമെ ഇപ്പം അഡീഷണൽ കൊടുത്തിരിക്കുന്നു. എത്രയാണ് കൊടുത്തിരിക്കുന്നത്? ആ കൊടുത്തിരിക്കുന്ന പോലീസുകാരുടെ എണ്ണം എത്രയാണ് നിങ്ങൾ പരിശോധിക്കുക. എന്തിനാണ് ഇവരൊക്കെ, ഈ ഇത്രയും പോലീസുകാർ എന്തിനാണ് CPM ഈ മുഖ്യമന്ത്രിക്ക് ഇത്രയും സംരക്ഷണം നൽകാൻ? അദ്ദേഹത്തിന് എന്താ ഇത്ര ഭയപ്പാട്? എന്താ ഇത്ര ആശങ്ക? എന്താണ് അദ്ദേഹത്തിന് മരണഭയമുണ്ടോ? അദ്ദേഹത്തെ ആരെങ്കിലും കൊല്ലുമെന്ന് ഭയമുണ്ടോ? എന്തിന് ഇത്രയും പോലീസുകാർ? 2 ലക്ഷം രൂപ വരെ ശമ്പളം പറ്റുന്ന IPS ഉദ്യോഗസ്ഥന്മാരെയാണ് ഇതിൻ്റെ കൺട്രോൾ ചെയ്യാൻ 100 കണക്കിന് ഉദ്യോഗസ്ഥന്മാരെ വെച്ചിരിക്കുന്നത്. മറ്റൊരു സഭാന വാർത്ത കണ്ടത്, 10 മീറ്റർ ഡിസ്റ്റൻസിൽ ഇദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ 10 മീറ്റർ ഡിസ്റ്റൻസിൽ പോലീസുകാർ നിൽക്കണമെന്ന്. 10 മീറ്റർ ഡിസ്റ്റൻസിൽ ഞാൻ ചോദിക്കുന്നു, 10 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ നിന്ന് അത്ര നടക്കുന്ന ദൂരത്തിലാണ്. ഈ രണ്ട് സ്ഥലത്ത് പോലീസുകാർ പോയി നിൽക്കണം, ടീമായിട്ട് നിൽക്കണം. തീവണ്ടിയിൽ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ഓരോ കിലോമീറ്റർ ദൂരത്തിലും റെയിലിൻ്റെ 2 ഭാഗത്തും പോലീസുകാർ കാവൽ നിൽക്കണമെന്ന്. ഇയാൾക്ക് ആരെയാണ് പേടി? ഇയാൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഈ ഭൂമിയിൽ തന്നെയാണോ അദ്ദേഹം, അല്ല സ്വപ്നലോകത്തിലാണോ അദ്ദേഹം? പ്രായോഗികമായ ഒരു ജീവിത ദർശനമുള്ള മനുഷ്യനാണോ, അല്ല അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും സംഭവിച്ചോ? ഒന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്.